സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം, ഈ പേരുകളൊക്കെ എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടായിരിക്കും. അപ്പോ നമുക്ക് ഒരാൾക്ക് സ്ട്രോക്ക് ആണോ വരുന്നത് എന്ന് എങ്ങനെ നേരത്തെ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും, ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സമയത്തിനാണ് ഏറെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രോക്കിന്റെ കാര്യത്തിൽ സമയത്തിന് ഇത്രയും പ്രാധാന്യം? അതായത് ഒരു രോഗിക്ക് സ്ട്രോക്ക് വരാൻ പോവുകയാണെന്ന് നമുക്ക് ലക്ഷണങ്ങളിലൂടെ നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ ആ രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുന്നതിനനുസരിച്ച് തന്നെ അവർക്ക് അതിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ആ സ്ട്രോക്കിൽ നിന്ന് അവർക്ക് ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇനി ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി എത്രത്തോളം ഒരു സ്ട്രോക്കിന്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും ഒരു രോഗിക്ക് സ്ട്രോക്ക് വരുന്നത് തിരിച്ചറിയാൻ വൈകുന്നത് കൊണ്ട് മാത്രം ആ ഒരു രോഗിയുടെ അവസ്ഥ ഒരു പക്ഷെ കിടപ്പിലായി പോകുന്നവർ വരെയുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത, പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തുന്നവരുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് സമയം വൈകുന്നത്. ഇന്ന് പണ്ടത്തെ പോലെയല്ല, പണ്ട് വയസ്സായവരിൽ മാത്രമായിരുന്നു, അതായത് ഒരു 60 വയസ്സിന് ശേഷമുള്ളവരിലായിരുന്നു ഈ സ്ട്രോക്ക് എല്ലാം കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരൻ പോലും ഈ ഒരു പക്ഷാഘാതവും മസ്തിഷ്കാഘാതവും ഒക്കെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിൽ തന്നെ സ്ട്രോക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, ഇഷ്ചീമിക് സ്ട്രോക്ക് അതുപോലെ തന്നെ ഹെമറേജിക് സ്ട്രോക്ക്. ഇഷ്ചീമിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് വന്ന് രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് ഇഷ്ചീമിക് സ്ട്രോക്ക് വരുന്നത്. എന്നാൽ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി വന്ന് ഇത് പൊട്ടും. അപ്പോൾ ഈ തരത്തിലുള്ളതാണ് ഹെമറേജിക് സ്ട്രോക്ക്. ഈ രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ആണെങ്കിലും സിംപ്റ്റംസ് ഒരുപോലെ തന്നെയാണ്. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ഫാസ്റ്റ് എന്ന വാക്കിലൂടെ ഓർമ്മിച്ച് വയ്ക്കാം. എഫ് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ചേഞ്ചസ്, അതായത് നമ്മുടെ ഫേസിൽ കാണുന്ന ചേഞ്ചസ്. ഫേസിൽ എന്നതിലുപരി നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ വായുടെയും ചുണ്ടിന്റെയും മൂവ്മെന്റ്സിലൂടെയാണ്. അതായത് ഇങ്ങനെ സ്ട്രോക്ക് ആണെന്ന് സംശയം തോന്നുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കാനോ അതല്ലെങ്കിൽ ചിരിക്കാനോ പറയുമ്പോൾ, ചിരിക്കുമ്പോൾ ചുണ്ട് ഒരു വശത്തേക്ക് ഓടിപ്പോകാം. അതായത് നമ്മൾ അവരോട് ചിരിക്കാൻ പറയുമ്പോൾ വായ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഓടി വരാം. അപ്പോൾ ഇത് നമുക്ക് അയാൾക്ക് സ്ട്രോക്ക് തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ്. മറ്റൊന്നാണ് എ, അതായത് ആം ചേഞ്ചസ് അല്ലെങ്കിൽ ആം ഡ്രിഫ്റ്റിംഗ് എന്ന് പറയാം. അതായത് നിൽക്കുന്ന ഒരാൾക്ക് കൈ രണ്ടും നീട്ടിപ്പിടിക്കാൻ പറയുക. ഈ രീതിയിൽ നീട്ടിപ്പിടിച്ച് ഒരു 10 സെക്കൻഡ് എങ്കിലും ഹോൾഡ് ചെയ്യാൻ പറയുക. എന്നാൽ സ്ട്രോക്ക് വരുന്ന ഒരാൾക്ക് ഇങ്ങനെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിലേതെങ്കിലും ഒരു കൈ പെട്ടെന്ന് താഴേക്ക് വീണു പോകാം. അപ്പൊ ഇതും നമുക്ക് ഒരാൾക്ക് സ്ട്രോക്ക് തുടങ്ങുന്നതിന്റെ ലക്ഷണമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇനി മറ്റൊന്ന് എസ്, അതായത് സ്ലറിംഗ് ഓഫ് സ്പീച്ച്, അതായത് നമ്മുടെ സംസാരത്തിൽ വരുന്ന കുഴച്ചിൽ, സംസാരിക്കുന്നത് ക്ലിയർ അല്ലാതിരിക്കുക, സംസാരിക്കുമ്പോൾ ആ ഒരു നാവിന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് അല്ലാത്തത് കാരണം സംസാരം മറ്റുള്ളവർക്ക് ക്ലിയർ അല്ലാതിരിക്കും. നമുക്ക് അയാൾ സംസാരിക്കുമ്പോൾ വിൽക്കുന്നത് പോലെ തോന്നാം, അതല്ലെങ്കിൽ വാക്കുകൾ പറയാൻ കിട്ടാത്തത് പോലെ അയാൾ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത് മൂന്നും ഒരാളിൽ ഒരേ സമയം കാണണമെന്നില്ല. എന്നാലും ഇതിലേതെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇപ്പോൾ നിൽക്കുന്ന ഒരാളിലാണ് നമുക്ക് ആം ഡ്രിഫ്റ്റിംഗ് എന്ന ചേഞ്ച് കാണാൻ സാധിക്കുക. എന്നാൽ ആ ഒരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ അവരോട് കാല് നീട്ടിപ്പിടിക്കാൻ പറയാം. കാലും ഇതേ രീതിയിൽ 10 സെക്കൻഡ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതും സ്ട്രോക്കിന്റെ ലക്ഷണമായി തന്നെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരു രോഗിയെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതായത് സമയം, ഫാസ്റ്റിലെ ടൈം, ഈ ടൈമിനാണ് സ്ട്രോക്കിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു സ്ട്രോക്ക് വരുന്ന ആളുടെ ആദ്യത്തെ 3 മണിക്കൂർ ഏറ്റവും നിർണായകമാണ്. അപ്പോൾ ഈ ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചാൽ അത്രയും സങ്കീർണതകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകളിൽ നിന്നുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ രക്തയോട്ടം നിലയ്ക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസ് നശിച്ചു വരും. എന്നാൽ ഈ നശിച്ചു വരുന്ന ബ്രെയിൻ സെൽസ് പുനരുജ്ജീവിച്ച് വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രോക്കിന്റെ കാര്യത്തിൽ സമയത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്. ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള
ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ലക്ഷണങ്ങൾക്ക് തന്നെയാണ്. ഈ കാരണങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം, കാരണം അതും ഒരുപാട് പറയാനുണ്ട്. ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കാരണങ്ങൾ സ്ട്രോക്കിനെ അഫക്ട് ചെയ്യുന്നതായിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എപ്പോഴും ഒരു ഡോക്ടർക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് പോലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ട് ഡോക്ടറെ ഉടനെ പോയി കാണണമെന്നില്ല. ഒരു പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഈ ഒരു ലക്ഷണം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ അവരിലൂടെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് എത്താനും ചികിത്സ കിട്ടാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഈ ലക്ഷണങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. എപ്പോഴെങ്കിലും ഒരു രോഗി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷണം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിലൂടെ അവർക്ക് അവരുടെ ജീവിതം പഴയ രീതിയിൽ എത്തിക്കാൻ സഹായകമാവണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.